ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനീസ് കിച്ചൺ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ ഒരു ചില്ലി ചിക്കൻ തയ്യാറാക്കിയെടുക്കാം എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു ബൗളിൽ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ വിനീഗറാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മൈദയാണ്. മൈദ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 കിലോ ചിക്കൻ്റെ കണക്കാണ് പറയുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. കോൺഫ്ലവർ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മുട്ടയാണ്. ഒരു കോഴിമുട്ട ഞാനിതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് അവസാനമായിട്ട് ഈ ബാറ്ററിലേക്ക് ചേർക്കേണ്ടത് ഒലിവ് ഓയിലാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ നമുക്ക് ഉപയോഗിക്കാം. ഇത് ഇത്രയും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കഴുകി വൃത്തിയാക്കി ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ബോൺലെസ് ചിക്കനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെള്ളം നന്നായിട്ട് ചിക്കനിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത് കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ ബാറ്ററിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ബാറ്റർ നമ്മളുടെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് കിട്ടണം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഒരു മണിക്കൂറോളം ഒന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഫ്രിഡ്ജിൽ വയ്ക്കാമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇനി 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരിക്കലും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്. നമ്മൾ ചിക്കൻ ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കണം. അതുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, എങ്കിലും അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ചിക്കൻ കുക്കാവുന്ന സമയം കൊണ്ട് നമുക്കൊരു 2 മീഡിയം സൈസ് ഒണിയൻ ക്യൂബ്സായിട്ട് കട്ട് ചെയ്യണം. ഒരു ടീസ്പൂണോളം ജിഞ്ചർ ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം. 1 ടേബിൾ സ്പൂൺ ഗാർലിക് ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം. 4-5 പച്ചമുളക് കീറി നെടുകെ കീറി വയ്ക്കാം. 1 ക്യാപ്സിക്കം ക്യൂബ്സായിട്ട് കട്ട് ചെയ്യാം. സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പോർഷനും ഗ്രീൻ പോർഷനും സെപ്പറേറ്റ് ചെയ്ത് അരിഞ്ഞു വയ്ക്കാം. ഇനി ഒരു സോസ് തയ്യാറാക്കണം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി വേണ്ടത് 3 ടേബിൾ സ്പൂൺ സോയ സോസാണ്. അതിനുശേഷം ആഡ് ചെയ്യേണ്ടത് ടൊമാറ്റോ കെച്ചപ്പാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വൈറ്റ് വിനീഗറാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ വൈറ്റ് വിനീഗർ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ 1 വശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഏകദേശം 1 ബാച്ച് ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ 15 മിനിറ്റ്സ് ഒക്കെ വേണ്ടി വരും. നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാണല്ലോ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഈ സമയം കൊണ്ട് നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ചില്ലി ചിക്കൻ തയ്യാറാക്കി എടുക്കാം. ചിക്കൻ ഫുള്ളും ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വേറൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ വറുത്തതിൻ്റെ ബാക്കി എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഗാർലിക്കും ജിഞ്ചറും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു സ്റ്റേജ് മുതൽ നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കണം. ഒരിക്കലും കുറച്ച് വയ്ക്കരുത്. കാരണം നമ്മളുടെ ചൈനീസ് ഡിഷസ് ഒക്കെ നമ്മൾ ഹോട്ടലുകളിൽ കണ്ടിട്ടുള്ളതാണ് ഹൈ ഫ്ലെയിമിലാണ് അവർ
കുക്ക് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പോർഷൻ അത് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കാം. നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന ഓയിലെന്ന് പറയുന്നത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ്. അതിലേക്ക് വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് ജിഞ്ചിലി ഓയിലും കൂടി ചേർത്താൽ ഒരു നല്ല ഫ്ലേവർ കിട്ടും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് നന്നായിട്ട് നമുക്ക് ഒന്ന് ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല. സവാള ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയി കിട്ടുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയാൽ മതി. ഒരുപാട് അങ്ങ് വെന്ത് കുഴയുന്ന പരുവം വരെ നമ്മളിത് വഴറ്റേണ്ട കാര്യമില്ല. ഒന്ന് കളറ് ചേഞ്ചായി വരുമ്പോഴേക്കും നമുക്ക് സോസൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ സവാള നന്നായിട്ട് ഒന്ന് വഴന്ന് ഒരു കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാൻ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് തീയിട്ടിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കമാണ്. ഞാനൊരു മീഡിയം സൈസ് ക്യാപ്സിക്കമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്നര ക്യാപ്സിക്കം വരെയൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടി ഒന്ന് ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം നമ്മൾ നേരത്തെ തയ്യാറാക്കി നമ്മുടെ അടുത്ത് തന്നെ വെച്ചിരിക്കണം. നമ്മൾ തീ ഓൺ ചെയ്ത് ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല. ഇനി നമുക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആ സോസും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ച മണം മാറുന്നതുവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. തീ കൂടുതലാണ്, ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ തീ ഒന്ന് കുറച്ച് വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാൻ ഒരു കപ്പ് വെള്ളത്തിൽ 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ കോൺഫ്ലവർ ചേർത്തിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ അതൊരു തിക്കായി കിട്ടും. അത് ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് തിളയ്ക്കാൻ നമുക്ക് വെയിറ്റ് ചെയ്യണം. നമുക്ക് നല്ലപോലെ ഗ്രേവി ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കപ്പിന് പകരം 2 or 2.5 കപ്പോ വെള്ളത്തിൽ വേണം നമ്മൾ കോൺഫ്ലവർ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. എനിക്കിപ്പോൾ ഒന്ന് പെരണ്ടിരിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ മതി, അതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് വെള്ളം ചേർത്തത്. കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കണം. ഇനി നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമ്മുടെ ഗ്രേവി തിക്കായി തുടങ്ങുന്നു. അപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നന്നായിട്ട് ഗ്രേവി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബോൺലെസ് ചിക്കൻ ഉപയോഗിച്ചതാണ്. ബോണുള്ള ചിക്കൻ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അത് ചേർത്ത് ചിക്കൻ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഗ്രേവി ഈ ചിക്കനിലൊന്ന് നന്നായിട്ട് കവറായി കിട്ടുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്യണം. കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം, അതില്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കും. ഞാൻ ആ ഒഴിച്ച 1 കപ്പ് വെള്ളവും നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം നാണ്ട് നന്നായിട്ട് പെരണ്ടിരിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന ആ സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ പോർഷൻ, അതിൻ്റെ ആ ഇല ഭാഗമാണ് ഞാൻ അവസാനമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ചില്ലി ചിക്കന് ഒരു നല്ല ഫ്ലേവർ തരുന്ന ഒരു സാധനമാണിത്. ഇനി ഞാൻ ചേർക്കുന്നത് ഓപ്ഷണലാണ്, 1 ടീസ്പൂൺ വെളുത്ത എള്ള്. അത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. വെളുത്ത എള്ള് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ടത് 1 ടീസ്പൂൺ നല്ലെണ്ണ, ജിഞ്ചിലി ഓയിലാണ്. അത് നമ്മുടെ ചില്ലി ചിക്കന് ഒരു നല്ല ഫ്ലേവർ തരും. നന്നായിട്ട് ഒന്ന് എള്ളൊന്നിട്ടിട്ട് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്യണം. ആ എള്ളൊന്ന് അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണത്.
ഇനി അവസാനമായിട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഒന്ന് ഇതിൻ്റെ മുകളിലൊന്ന് വിതറിക്കൊടുക്കാം. കുരുമുളക് പൊടി എരി കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് എരി അത്രയ്ക്ക് വേണ്ടാത്തത് കൊണ്ടാണ് അര ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തത്. അതുകൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് അവർ കളറൊക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് തരുന്നത്. വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെയുള്ള യാതൊരു കെമിക്കൽസും നമ്മൾ യൂസ് ചെയ്യാതെ വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.